ഇന്നിന്ത്യ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ന്യൂസിലൻഡ് ശരിക്കും നാണകെട്ടു. ഇന്ത്യയ്ക്ക് അവർ ഒരു എതിരാളി പോലുമല്ലായിരുന്നു. സെക്കൻഡ് ബാറ്റിങ്ങിൽ ന്യൂസിലൻഡ് ഇന്ത്യൻ ടീമിനെ ഒന്ന് വിറപ്പിച്ചുവെങ്കിലും ഷമിയുടെ മികച്ച ബോളിങ്ങിലൂടെ ഇന്ത്യ വിജയം കൈവരിച്ചു. വേൾഡ് കപ്പിലെ തുടർച്ചയായ 10-ാം വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യ അങ്ങനെ ഫൈനലിലെത്തി. ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത് കണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 397 എന്ന കൂറ്റൻ്റെ ടാർഗറ്റാണ് ഇന്ന് ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. എത്ര മികച്ച രീതിയിലാണ് ഇന്ത്യ കളിക്കുന്നത്. ബാറ്റിങ്ങിൽ മാത്രമല്ല ബൗളിങ്ങിലും ഇന്ത്യ മികച്ചവരാണ്. ഷമിയുടെ ആ ബോളിംഗ് ഒന്ന് കണ്ടു നോക്കൂ. ഷമി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ കളി ജയിച്ചത്. ഈയൊരു ഇന്ത്യൻ ടീമിനെ ആർക്കും തന്നെ തടയാൻ സാധിക്കില്ല. ഇവരെ തോൽപ്പിക്കണമെങ്കിൽ അതിനെ മറ്റൊരു ടീം ജനിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രാവശ്യം ഉറപ്പായിട്ടും ഇന്ത്യ തന്നെ കപ്പ് നേടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഓസ്ട്രേലിയൻ ടീമും മികച്ചവരാണ്. ഫൈനലിൽ ഓസീസ് വരികയാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. എങ്കിലും ഞങ്ങൾ പറയുന്നു, വിജയസാധ്യത കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ്. ന്യൂസിലൻഡും മികച്ച ടീമാണ്. പക്ഷെ അവർ ഇങ്ങനെ മോശം കളി കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. കോഹ്ലിയും രോഹിതുമാണ് ഇന്ത്യൻ ടീമിന്റെ ഭാഗ്യം. കളി ജയിച്ച ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അങ്ങനെ ഫൈനലിലെത്തി. ഇനി ഒരേയൊരു മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അതിലും ഇന്ത്യ ജയിച്ചാൽ ചരിത്ര നേട്ടമായിരിക്കും ഇന്ത്യക്ക്. ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് ലഭിച്ചിട്ടില്ല. 2019 പ്രതികാരം ഇന്ത്യ ഇന്ന് വീട്ടിയിരിക്കുകയാണ്. ഈ ഒരു ഇന്ത്യൻ ടീമിനെ എല്ലാ ടീമുകളും വഹിക്കേണ്ടിയിരിക്കുന്നു. ഈ വരുന്ന സൺഡേയാണ് ഫൈനൽ പോരാട്ടം. ആരാധകർ അതിനുവേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്. 2-ാമത്തെ സെമി ഫൈനൽ നാളെയാണ്. സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് നേർക്കുനേർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.